മറ്റൊരു വാർത്തയിലേക്ക്. രണ്ടാഴ്ചയോടടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ സമരം തീർക്കാൻ ഇന്ന് ചർച്ച. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് നീട്ടിവച്ചെങ്കിലും സി ഐ ടി യു ഒഴികെയുള്ള സംഘടനകൾ സമരരംഗത്താണ്. സമരം ഓരോ ദിവസവും ശക്തമാകുകയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. പ്രത്യക്ഷ സമരത്തിൽ ഇല്ലെങ്കിലും സമരം തീർക്കാൻ സി ഐ ടി യുവിന്റെ സമ്മർദ്ദവും ഗതാഗത വകുപ്പിനുമേലുണ്ട്. വി വി അരുണുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ. എപ്പോഴാകും ചർച്ച? പരിഷ്കാരം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഗതാഗത വകുപ്പ്? പറഞ്ഞു, വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ചർച്ച വിളിച്ചത്. നേരത്തെ ചർച്ചയുടെ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും സംഘടനകൾ അറിയിച്ചതാണ്, സർക്കാർ തീരുമാനത്തിൽ നിന്ന് മാറ്റവുമില്ല എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായി എന്നാണ് അതിന്റെ ഏറ്റവും അനുകൂലമായ പോസിറ്റീവായ ഘടകം. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന തോന്നൽ ഉണ്ടാകുന്നില്ല. കാരണം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും സർക്കാരും ഈ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന നിലപാടിൽ തന്നെയാണ്, പ്രത്യേകിച്ചും കെ ബി ഗണേഷ് കുമാർ. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ സമരം തുടങ്ങിയ സാഹചര്യത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് 3 മാസം മുതൽ 6 മാസം വരെ വിവിധ കാര്യങ്ങൾ നീട്ടിവച്ചിരുന്നു, മാറ്റിവച്ചിരുന്നു സർക്കാർ. അതുകൊണ്ട് സമരക്കാർ സഹകരിക്കണമെന്നാണ് സർക്കാരിന്റെ അഭ്യർത്ഥന. അപ്പുറത്തേക്ക് ഇത് പൂർണ്ണമായും പരിഷ്കാരങ്ങൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകാനിടയില്ല. കെ വി ഗണേഷ് കുമാർ നിലപാടും അതല്ല. പക്ഷേ സി ഐ ടി ആദ്യം പ്രത്യക്ഷ സമരത്തിൽ വന്നവരാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലില്ല, പകരം അവർ ഈ നിലപാട് പരിഷ്കരണം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും സമരരംഗത്തില്ല. എങ്കിലും സി ഐ ടി യുവിന്റെ സമ്മർദ്ദം, അതുവഴി സി പി എമ്മിന്റെ സമ്മർദ്ദം ഗതാഗത വകുപ്പിനും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും മേലുണ്ട്. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ചാകും തീരുമാനമെടുക്കുക. 3 മണിക്കുള്ള ചർച്ചയിൽ മന്ത്രിയും അതുപോലെ തന്നെ സമരക്കാരും നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ സമവായം അകലെയാകും, സമവായം ഉണ്ടാകാൻ സാധ്യതയില്ല. 2ാം തീയതിയാണ് സമരം തുടങ്ങിയത്. ഓരോ ദിവസവും ഈ സമരം കൂടുതൽ ശക്തമാകുന്നു. ചിലടത്ത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യ വാഹനങ്ങൾ വന്നാൽ തടസ്സപ്പെടുത്തുന്നു പറഞ്ഞ സമരക്കാർ. അങ്ങനെയല്ല ഈ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ അടക്കം പെരുമാറിയത്. ടെസ്റ്റ് പങ്കെടുക്കാൻ വരുന്നവരെ കൂകി വിളിച്ചും അസഭ്യം പറഞ്ഞുമൊക്കെ അവർ പ്രകോപിപ്പിക്കുന്നുണ്ട്, വാഹനങ്ങൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും ഈ സംഭവങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. ഏതെങ്കിലും ഇന്ന് ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഏതെങ്കിലും ഒരു കൂട്ടർ സർക്കാരോ സമരക്കാരോ വിട്ടുവീഴ്ച തയ്യാറാകുമോ എന്നതാകും ഈ സമരത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. എസ്, ഡ്രൈവിംഗ് സ്കൂൾ സമരം തീർക്കാൻ ഇന്ന് ചർച്ച നടക്കും. വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ഗതാഗത മന്ത്രിയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. വിവരങ്ങൾ നൽകിയത് വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും.